പോക്സോ കേസിൽ പ്രതിയായ സി പി എം പ്രാദേശിക നേതാവും അധ്യാപകനുമായ കെ വി ശശികുമാറിനെ റിമാൻഡ് ചെയ്തു ശശികുമാറിനെതിരെ സ്കൂൾ അധികൃതർക്ക് പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു സെൻ ജൻസ് സ്കൂൾ മാനേജ്മെൻറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശശികുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആരോപിച്ചു മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ ശേഷമാണ് ശശികുമാറിനെ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് ഇന്നലെ വയനാട്ടിൽ നിന്ന് പിടിയിലായ ശശികുമാറിൽ നിന്ന് അന്വേഷണ സംഘം വിശദമായി മൊഴിയെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം പലതവണ ശശികുമാറിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടു എന്നാണ് പൂർവ്വ വിദ്യാർത്ഥിനി നൽകിയ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ശശികുമാർ മലപ്പുറം നഗരസഭാ അംഗം കൂടിയായിരുന്നു പരാതിയെ തുടർന്ന് സി പി എം പ്രതിനിധിയായ ഇയാൾ രാജിവെച്ചു തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി ജില്ലാ സെക്രട്ടറി അറിയിച്ചു ശശികുമാർ അധ്യാപകനായിരിക്കെ മുപ്പത് വർഷത്തോളം നിരവധി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട് ഈ പരാതി അധികൃതർ അവഗണിച്ചതായാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആരോപണം ഇക്കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വരുമെന്ന് മലപ്പുറം പോലീസ് പറഞ്ഞു ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പരാതി കൂടാതെ ശശികുമാറിനെതിരെ വേറെയും പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ പരാതികളിൽ കേസിനാസ്പദമായ സംഭവം വർഷങ്ങൾക്ക് മുൻപ് ആയതിനാൽ കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് നിയമോപദേശം ലഭിക്കുന്നതിനനുസരിച്ച് ഈ പരാതികളിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനം മലപ്പുറം